ശരീരവേദനകൾ അതായത് ജോയിന്റ് പെയിൻസ് ആയിക്കോട്ടെ മസിൽ പെയിൻസ് ആയിക്കോട്ടെ അതേപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ക്ഷീണം നമുക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും എത്ര ആക്റ്റീവായിട്ട് നിൽക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ശരീരം നമ്മൾ സമ്മതിക്കാതെ വരുന്ന ഒരു ബുദ്ധിമുട്ട് ക്ഷീണം വളരെ ബുദ്ധിമുട്ടുള്ള ക്ഷീണം അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ പിന്നെ നമുക്ക് എത്ര ഓർമ്മ ഓർക്കാൻ ശ്രമിച്ചാലും നമുക്ക് പലതവണ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു സ്ഥിതി കോൺസെൻട്രേഷൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല കുറേ നേരം ഇരുന്നാലും നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അതായത് ജലദോഷമായാലും കഫക്കെട്ടായാലും പനിയായാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് അപ്പോൾ ഈ പറയുന്ന പല പല കാര്യങ്ങൾ അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ടാകുക മരപ്പുണ്ടാകുക നടുവിന് താഴോട്ടുള്ള കടച്ചിൽ കഴപ്പ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മെയിൻ റീസൺ അതായത് 90% ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് പറയുന്ന ഒരേ ഒരു കാര്യമാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ആണ് ഇതെല്ലാം അപ്പോൾ വിറ്റമിൻ ഡി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വെച്ച് അതിന് പ്രോപ്പർ ഡോസേജിൽ നമ്മൾ എടുക്കുക വിറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും.